സംസ്ഥാനത്ത് ആകാംക്ഷാ നിർഭരിതമായ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടുകളെല്ലാം എണ്ണിക്കഴിഞ്ഞപ്പോൾ എങ്ങും LDF തരംഗം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. LDFിന് സകല ആധിപത്യവും ഉണ്ടാകുന്ന കാഴ്ചയാണ് എങ്ങും കാണാൻ സാധിക്കുന്നത്. അതേസമയം UDFും BJPയും തകർന്നടിയുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. സർവാധിപത്യം നേടിയ LDF സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ ആഘോഷം തുടക്കിക്കഴിഞ്ഞു. കോർപ്പറേഷനുകൾ ഉൾപ്പെടെ തദ്ദേശ ഭരണം LDFിന് ലഭിച്ചു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും അടക്കം വൻ LDF തരംഗമാണ് എങ്ങും കാണാൻ സാധിച്ചത്. മുനിസിപ്പാലിറ്റികളിൽ UDFിന് മുന്നേറ്റമുണ്ടായി. കണ്ണൂർ കോർപ്പറേഷനിൽ UDF കേവല ഭൂരിപക്ഷം തികച്ചു. കണ്ണൂരിലെ 55 ഡിവിഷനിൽ 28 ഇടത്തും UDF ആണ് വിജയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കും ഭരണം പിടിക്കും എന്ന് പറഞ്ഞു നിന്ന BJP 35 സീറ്റിൽ തന്നെ വീണ്ടും വന്നു നിന്നു. BJPയുടെ ഭരണമുണ്ടായിരുന്ന തിരുവനന്തപുരത്തെ പല വാർഡുകളും കയ്യിൽ നിന്ന് പോയതും ശ്രദ്ധേയമാണ്. BJP ഭരണം പിടിക്കുമെന്ന് അവകാശമുന്നയിച്ച കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റ് ഇത്തവണ നിലനിർത്തിയത് BJPക്ക് നാണക്കേടിൽ നിന്നും ഒഴിവാകാൻ കാരണമാകും. തൃശൂർ കോർപ്പറേഷനിലും ഭരണം LDF നിലനിർത്തി. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ 511 ഇടത്തും LDFിൻ്റെ സർവാധിപത്യമാണ് കാണാൻ സാധിച്ചത്. 369 ഇടത്ത് UDFും 26 ഇടങ്ങളിൽ BJPയും വിജയിച്ചു. 6 കോർപ്പറേഷനുകളിൽ 5 സീറ്റ് LDFും 1 സീറ്റ് UDFും നേടി. മുനിസിപ്പാലിറ്റികളിൽ LDF 35 സീറ്റും UDF 45 സീറ്റും BJP 2 സീറ്റ് എന്നിങ്ങനെയാണ് നേടിയത്. ജില്ലാ പഞ്ചായത്തിൽ LDF 10 സീറ്റും UDF 4 സീറ്റും എന്ന നിലയിലാണ്. അതേസമയം തൃശൂർ കോർപ്പറേഷനിൽ മത്സരിച്ച BJPയുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ 8 നിലയിൽ പൊട്ടി. കൊച്ചിൻ കോർപ്പറേഷൻ ഭരണവും LDFിന് തന്നെ വന്നേക്കും. പാലായിൽ നഗരസഭ രൂപീകരിച്ച ശേഷം LDF ഭരണം പിടിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണ്. അതും ജോസ് കെ മാണിയുടെ കരുത്തിൽ. സംസ്ഥാനത്ത് സമ്പൂർണമായി LDFിൻ്റെ ആധിപത്യം ഉണ്ടായതിൽ പിന്നെ പിണറായി വിജയനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒലിച്ചുപോയി എന്ന വാദമുന്നയിച്ചിരിക്കുകയാണ് LDF പ്രതിനിധികൾ.